അലൈക്കും വറഹമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മുത്തുമ്മിനിങ്ങളെ ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണാകുന്ന പച്ചമണ്ണിലേക്ക് നമ്മളൊക്കെ കടന്നു പോകേണ്ടവരാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല മരണം എപ്പോൾ കടന്നു വന്നാലും ഈ ലോകത്തുനിന്ന് വിട പറയാൻ വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങി തയ്യാറാവേണ്ടതുണ്ട് എത്രയോ മരണങ്ങൾ ആ മരണ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ വേദന വരികയാണ് പ്രയാസമാവുകയാണ് പ്രിയപ്പെട്ടവരെ നൗഫൽ ഹുദവി വേങ്ങര എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുപോയി അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം വളരെ പുഞ്ചിരി തൂകി സൗമ്യനായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ദാറുൽ ദാർഹുദയിലും സബീലിൽ ഹിദായയിലും ചാമക്കാല നജഹുർ റഷാദിലും അതുപോലെ മരവട്ടം ഗ്രേസ് വാലിയിലും ഒക്കെ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു അങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ എൽമിലായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നൗഫൽ ഉദ്ദവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട അധ്യാപകൻ അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിക്കുകയാണ് അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാവിധ തെറ്റുകളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ കാക്കട്ടെ അദ്ദേഹത്തിന് നല്ല ജീവിതം നല്ല റാഹത്തുള്ള സന്തോഷമുള്ള നല്ല കബർ ജീവിതം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ ആലിൻ പ്രിയപ്പെട്ടവരെ ആ സഹോ ആ നൗഫൽ ഹുദവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ ഉസ്താദ് അല്പമാസങ്ങൾക്ക് മുമ്പാണ് ജോലി ആവശ്യാർത്ഥം ഖത്തറിലേക്ക് പോയത് എന്നൊക്കെ അറിയാൻ സാധിച്ചു വളരെ ആഗ്രഹത്തോടെ എത്ര ആഗ്രഹമുണ്ടാകും ഇപ്പോൾ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ നാം ഓരോരുത്തരും ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ മനോനുകരത്തിൽ നൂറുകണക്കിന് നൂറായിരക്കണക്കിന് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വിദേശ രാജ്യത്തേക്കാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാകട്ടെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കണം ഉപ്പയെ നോക്കണം അവർക്ക് മരുന്ന് വാങ്ങാൻ അവർക്കൊരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ തൻ്റെ മക്കളെ നോക്കാൻ തൻ്റെ ഭാര്യയെ നോക്കാൻ താൻ ചിലവിഞ്ഞ് കൊടുക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ട തൻ്റെ കുടുംബത്തിന് വേണ്ട അവർക്കൊക്കെ വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹങ്ങളാണ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ ജോലിക്ക് പോവുക എന്നാൽ ആ സഹോദരൻ അല്പമാസം മുമ്പാണ് ഖത്തറിലേക്ക് പോയത് എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഉള്ള ഒരു അധ്യാപകനാണ് നൗഫൽ ഹുദവി എന്ന് പറയുന്ന ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ ആ പ്രിയപ്പെട്ട ആ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നലെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു ഒരു കുഞ്ഞിന് ജന്മം നൽകി ആൺകുഞ്ഞിന് ജന്മം നൽകി എന്നുള്ള ഒരു വിവരവും അറിയാൻ സാധിച്ചു ആ ഭാര്യയ്ക്ക് എത്ര ആഗ്രഹമുണ്ടാകും വിദേശ രാജ്യത്തുള്ള തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവ് വന്നുകൊണ്ട് തൻ്റെ കുട്ടിയെ കാണാൻ എത്ര ആഗ്രഹം കൊതിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട പിതാവിന് പിതാവിനെത്ര ആഗ്രഹമുണ്ടാകും വിദേശ രാജ്യത്തുള്ള ആ സഹോദരന് തൻ്റെ കുട്ടിയെ ഒന്ന് കാണണം അങ്ങനെയാണ് ഓരോരുത്തരും ഭാര്യ പ്രസവിച്ചാൽ ചിലപ്പോൾ വിദേശ രാജ്യത്തായിരിക്കും ചിലപ്പോൾ നാട്ടിലെ വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവുക തൻ്റെ കുട്ടിയെ ഒന്ന് കാണണം തൻ്റെ ഭാര്യയെ ഒന്ന് കാണണം തൻ്റെ മക്കളെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അങ്ങനെ ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഓരോ ദിനരാത്രങ്ങളും കടന്നു പോകുമ്പോൾ പെടുന്നനെയുള്ള മരണം വല്ലാത്ത വേദനയാണ് വരിക വല്ലാത്ത വിഷമമാണ് നമ്മുടെ ഒക്കെ അങ്ങനെയുള്ള കുടുംബങ്ങൾക്കൊക്കെ ഉണ്ടാവുക ആ കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഹതിയ ചെയ്യണമെന്നും പ്രത്യേകം അറിയിക്കുകയാണ് നമ്മളൊക്കെ ആരടി മണ്ണാകുന്ന പച്ചമണ്ണിൽ പോയി കിടക്കേണ്ടവരാണ് പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണം എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണം കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻകൂട് കൂട്ടത്തിൽ ആരാരും അവിടെയില്ല കൂട്ടിൻ മറ്റാരും ില്ല അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണം എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണം കള്ളി ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും കൂട് ആറടി മണ്ണാകുന്ന പച്ചമണ്ണിൽ നമ്മളൊക്കെ പോയി കിടക്കേണ്ടവരാണ് എന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ആറടി മണ്ണിലേക്ക് നമ്മളൊക്കെ പോകേണ്ടവരാണ് എത്ര ആളുകളാണ് ഇവിടെ സന്തോഷത്തോടെ വളരെ സമാധാനത്തോടെ അടിച്ച് പൊളിച്ച് രമിച്ച് ജീവിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ എത്ര ആളുകളാണ് പക്ഷെ അവരൊക്കെ ഇന്ന് ആറടി മണ്ണിലാണ് അവരൊക്കെ ഇന്ന് ആറടി മണ്ണിലാണ് അവരുടെ ഖബറിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്കറിയില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടവരുണ്ട് ഉമ്മ മരണപ്പെട്ടവരുണ്ട് ഭർത്താവ് മരണപ്പെട്ടവരുണ്ട് ഭാര്യ മരണപ്പെട്ടവരുണ്ട് പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടവരുണ്ട് കുടുംബത്തിലെ സഹോദരൻ സഹോദരി അങ്ങനെ പല ബന്ധുമിത്രാദികളും കൂട്ടുകാരും പലരും നം നമ്മുമായി ബന്ധപ്പെട്ട പല ആളുകളും ആരടി മണ്ണിലാണ് അവർക്കൊക്കെ അള്ളാഹു പൊറത്ത് കൊടുക്കട്ടെ അവരുടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോൾ മലക്കുൽമോത്ത് ിൽ അലിഹി സലാത്ത് വസ്സലാം കടന്നു വന്നാലും ഈ ലോക ചെന്ന് വിട പറയാൻ വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങി തയ്യാറാവണം നമ്മളൊക്കെ ഒരുങ്ങി തയ്യാറാവണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നല്ല സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഈ ലോക നിന്ന് വിട പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ നല്ലതുപോലെ ഇബാതത്തിലായി നമ്മുടെ ജീവിതത്തെ നന്മ നന്മയിലായി നല്ല ദിക്കറിലായി സ്വലാത്തിലായി തഹലീലിലായി നമസ്കാരത്തിലായിട്ടൊക്കെ ഇബാധത്തു കൊണ്ട് നമുക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ ഈ ലോക നിന്ന് വിട പറയുമ്പോൾ പരിപൂർണ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് ചൊല്ലി ഈ ലോകത്തുനിന്ന് വിട പറയുന്ന മുത്തുമുക്മുനിയങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട നൗഫൽ ഹുദവി വേങ്ങര ഉള്ള ആ പ്രിയപ്പെട്ട സുഹൃത്ത് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ കബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ കബറിലെ എല്ലാ അദാബുകളെ തൊട്ടും ആ പ്രിയപ്പെട്ട ആ സഹോദരനെ അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ എല്ലാവിധ സ്വർഗത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും അവരുടെ കബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഇവിടെ പോയ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുണ്ട് പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളുണ്ട് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് അവരോടൊക്കെ കബറ ജീവിതം അള്ളാഹു സന്തോഷത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ പുതുമണവാളന്മാർ ഉറങ്ങുന്നത് പോലെയുള്ള ജീവിതം അള്ളാഹു അവർക്ക് കൊടുത്തനുഗ്രഹിക്കട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ അസ്മലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ